സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. ചെറുകോണം 38 നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടന്നു. 38 നമ്പർ അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു. ആ അംഗൻവാടികളിൽ കേവലം 2 അംഗൻവാടികൾ ഒഴിച്ച് എല്ലാ അംഗൻവാടികൾക്കും ആധുനിക രീതിയിലുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട് എന്നത് അംഗൻവാടികളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എത്ര കണ്ട് അനിവാര്യമാക്കിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തില് പുനർനിർമ്മിച്ച 2 അംഗൻവാടികൾ 15 വാർഡിലും 2 വാർഡിലുമായി അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ കുരുന്നുകളുടെ ആദ്യാക്ഷരം കുറിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമം പൊതുവായി നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചു വരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോ ടീച്ചർ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കുട്ടികൾ അവർ പിരിഞ്ഞു പോവുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുറെ കൂടുതൽ കുട്ടികൾ പ്രവേശനം തേടുകയുമാണ്. നമ്മുടെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ അംഗൻവാടികൾ മാറുന്നത് അവരുടെ അധ്യാപകരുടെ വളരെ ക്ഷമയോടെയുള്ള സമർപ്പിതമായ ഇടപെടലാണ്. കാരണം വളരെ സ്വയം പൂർണമായി ബുദ്ധി കൈവരിച്ചിട്ടില്ലാത്ത കുസൃതികളായ വികൃതികളായ കുഞ്ഞുങ്ങളെ അവരുടെ ഉറക്കാനും ഭക്ഷണം കൊടുക്കാനും പഠിപ്പിക്കാനും ഒരേ സമയം നല്ല പ്രയത്നം ആവശ്യമായ ഒരു സ്ഥാപനമാണ് അംഗൻവാടി. അതുകൊണ്ട് തന്നെ അധ്യാപക ലോകത്ത് ജോലി ചെയ്യുന്ന മറ്റിതര അധ്യാപകരെക്കാൾ ഏറെ പ്രയാസപ്പെടുന്ന വിഭാഗമാണ് അംഗൻവാടിയിലെ ജീവനക്കാർ. കിള്ളിമംഗലം ഫാമേഴ്സ് സഹകരണ സംഘം ഡയറക്ടർ എം പി ഗിരിജ വല്ലഭൻ അധ്യക്ഷത വഹിച്ചു. അംഗനവാടിയിലേക്ക് പ്രവേശനം നേടിയ കുട്ടികളെ തോരണങ്ങളും മറ്റും അലങ്കരിച്ച ആഘോഷമായാണ് അംഗനവാടി അധ്യാപകർ സ്വീകരിച്ചത്. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി രക്ഷിതാക്കളുടെയും കുരുന്നുകളുടെയും സാന്നിധ്യത്തിൽ വിളംബര ജാഥയും നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് സർട്ടിഫിക്കറ്റും പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു. മാലതി ടീച്ചർ പി പി അബ്ദുറഹ്മാൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. CCV News, പാഞ്ഞാൾ.